നോക്കൂ, ഇവിടെ ഈ പ്രവർത്തനം നമുക്കൊന്ന് സേവ് ചെയ്യാം. അതിനു മുമ്പ് ഐ വാഷ് മൈ ഹാൻഡ്സ് ബിഫോർ ഫുഡ് എന്ന് എഴുതിയ ഇവിടെ നോക്കൂ, ബിഫോർ എന്ന് എഴുതിയതിന് താഴെ ചുവന്ന ഒരു വരി വന്നതായിട്ട് കാണാം. ഇവിടെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ബിഫോർ എന്നതിന് ആറ് കഴിഞ്ഞതിന് ശേഷം ഇ എന്ന അക്ഷരം നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. നോക്കൂ, നമ്മളിപ്പോൾ ഇ എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ എവിടെയാണ് വന്നത്? ആ ഹൈജീനിക് ഹാബിറ്റ്സ് എന്ന് എഴുതിയെടുത്താണ് ഇ വന്നത്. അപ്പോൾ നമ്മൾ അവിടെയാണ് കഴ്സർ മിന്നുന്നത്, അതുകൊണ്ടാണ് അവിടെ ഇ വന്നത്. നമുക്ക് എവിടെയാണ് ഇ എന്ന അക്ഷരം വരേണ്ടത്? ബിഫോർ എന്നതിന് ശേഷമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ കഴ്സർ മിന്നുന്നത് ആറിന് ആറ് കഴിഞ്ഞിട്ടാണ്. ഇനി നമ്മൾ ഇ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ ബിഫോർ എന്ന് കൃത്യമായി വന്നത് കാണാം. നോക്കൂ, പ്രവർത്തനം 4-7, നോട്ടീസ് സേവ് ചെയ്യാം. കമ്പ്യൂട്ടറിൽ തയ്യാറാക്കിയ ചിത്രം സേവ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പരിചയപ്പെട്ടു. ഈ ഫയലിനെ നമുക്ക് എങ്ങനെയാണ് ഹോം ഫോൾഡറിൽ സേവ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനുവേണ്ടി ഫയൽ മെനുവിൽ സേവ് എന്ന് കാണാം. ഫയൽ മെനുവിൽ സേവ് ക്ലിക്ക് ചെയ്യാം. ഫയൽ മെനുവിൽ സേവ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തുറന്നു വരുന്ന ജാലകത്തിൽ നിന്ന് നമ്മുടെ ഹോം ഫോൾഡറിലെ നോക്കൂ, സ്റ്റുഡൻസ് വർക്ക് 5 എന്ന ഫോൾഡർ കാണാം. ഇതിനകത്ത് ഇതിനൊരു പേര് നൽകി നമുക്ക് ഇതിന് സേവ് ചെയ്യാം. വർക്ക് വൺ എന്ന ഒരു പേര് നൽകി ഞാനിതിനെ സേവ് ചെയ്യുകയാണ്. ഇങ്ങനെ സേവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഈ ടൈറ്റിൽ ബാറിൽ work1.odt എന്ന് വന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ സേവ് ചെയ്ത ഫയല് നമുക്കറിയാം ഹോം ഫോൾഡറിലാണ്. നമുക്ക് ആ സേവ് ചെയ്ത ഫയലൊന്ന് കാണാം. ഇതിവിടെ മിനിമൈസ് ചെയ്യുന്നു. ഹോം ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് വർക്ക് 5 എന്ന ഈ ഫോൾഡറിനകത്ത് work1.odt എന്ന പേരിൽ ഈ കാണുന്ന ഇതാണ് നമ്മൾ നേരത്തെ സേവ് ചെയ്ത ഫയൽ. നിങ്ങളും ഇത്തരത്തിലൊരു ഫയല് സേവ് ചെയ്ത് വെക്കുക.